ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു യൂസ്ഡ് ബൈക്ക് ഷോറൂമിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഷോറൂമിൽ ഒരുപാട് സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഇത് രണ്ടാമത്തെ വീഡിയോയാണ്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഈ ഒരു ഷോറൂമിൻ്റെ കറക്റ്റ് ലൊക്കേഷനും അവിടെ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളും ഓഫറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നാമത്തെ വീഡിയോയിലാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ വീഡിയോയിലും അത് ആവർത്തിച്ചിട്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നാമത്തെ വീഡിയോയുടെ ലിങ്ക്, അതായത് ഈ വീഡിയോ കാണുന്നവർ ഒന്നാമത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം, അതൊന്ന് നിങ്ങൾ കാണുക. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മളിന്ന് ബാക്കിയുള്ള വാഹനങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ തന്നെയായിരിക്കും. നല്ലൊരു ടൂ വീലർ വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ രണ്ട് വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട എല്ലാ വാഹനങ്ങളും ആ ഒരു ലിസ്റ്റിലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനം ടൂ വീലർ അവിടെ നിന്ന് സ്വന്തമാക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ പിന്നെ വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ഇന്നത്തെ വാഹനം കൂടി പെട്ടെന്ന് കണ്ടുവരാം. ലേഡീസിനൊക്കെ ഒരുപാട് ആവശ്യമുള്ള വാഹനമാണ്. പിന്നെ ലേഡീസിന് മാത്രമല്ല, ഇപ്പൊ ഒട്ടും മിക്ക ആളുകളും ഇപ്പൊ ഗിയർലെസ് വണ്ടിയാണ് നോക്കണത്. അപ്പൊ അവർക്ക് പറ്റിയ ഒരു വലിയൊരു സ്റ്റോക്ക് ഇവിടെ ഉണ്ട് അല്ലേ? അതെ, അതിലിപ്പോ ഹോണ്ടറിന്റെ, യമഹറിന്റെ, പിന്നെ ടി വി എസിന്റെ വണ്ടികൾ നമ്മളെ കയ്യിലിപ്പോ ഉണ്ട്. സ്റ്റോക്കുകളുണ്ട്. അതെ, അതില് ഡിഒ, ഇപ്പൊ ആക്ടീവിന്റെ, ആക്സസ് ഉണ്ട്, ഗ്രാസിന്റെ, പിന്നെ ജൂപ്പിറ്റർ ഉണ്ട്, പിന്നെ എൻഡോർക്ക് ഉണ്ട്. ഇപ്പൊ ആക്സസ്കോ പറയുമ്പോ 19 വണ്ടി 42 സ്റ്റാർട്ടിംഗ് ഉണ്ട്. 42 സ്റ്റാർട്ടിംഗ് ഉണ്ട് ആക്സസ് വണ്ടികളൊക്കെ. ആക്ടീവ് ഇതേപോലെ തന്നെ ആ റേഞ്ച് ഒക്കെ തന്നെ ഉള്ളു. ഡിഒയും 60 ഒരുപാട് ഡിഒ ഉണ്ടല്ലേ, അതിനൊക്കെ ഓൾറെഡി ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. പേപ്പറൊക്കെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. ടയർ ബാഗ് നോക്കി, ടയർ ഒക്കെ സെറ്റ്, ഒക്കെ സെറ്റ് ആണ്. എല്ലാം 60,000 മുതൽ സ്റ്റാർട്ടിങ്. ഈ 60,000 വണ്ടിയൊക്കെ ലോൺ ചെയ്യാൻ പറ്റില്ല നമുക്ക്? 60,000 ലോൺ ഒക്കെ ചെയ്യാം. നമുക്ക് ലോൺ ചെയ്യണമെങ്കിൽ ഇപ്പൊ എത്ര ഡൗൺ പേയ്മെന്റ്? എത്ര ചെറിയ ഡൗൺ പേയ്മെന്റ്? 15,000-20,000 ഡൗൺ പേയ്മെന്റിൽ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വണ്ടി എടുത്തിട്ടുണ്ടോ? നല്ല പ്രൊഫൈൽ ആണെങ്കിൽ 10 രൂപ കൊടുത്ത ബാക്കി 50 ലോൺ ചെയ്യാം. അതെ, ചെയ്യാൻ പറ്റും. ജസ്റ്റ് അരമണിക്കൂറിന്റെ കാര്യമുള്ളൂ, ചെയ്തിട്ടുണ്ടോ? സ്പോട്ട് ലോൺ ആണ് കേട്ടോ, നമുക്ക് അധികം സമയം വെയിറ്റ് ചെയ്യണം. അതായത് ഇന്ന് വന്ന് വണ്ടിയുണ്ട്, നാളെ ലോൺ ചെയ്യേണ്ട പരിപാടി ഒന്നുമില്ല. നല്ല പ്രൊഫൈലും കാര്യങ്ങളുള്ള ആളാണെങ്കിൽ നമ്മൾ അരമണിക്കൂർ കൊണ്ട് സ്പോട്ട് ലോണും ചെയ്ത് വണ്ടി കൊണ്ടാണ് പോവാ. ലോൺ നിങ്ങൾ വരുമ്പോ ആധാർ കാർഡും അതുപോലെ തന്നെ ബാങ്ക് ഡീറ്റെയിൽസും കൊടുത്താൽ മതി, വേറെ വിഷയമൊന്നുമില്ല. പിന്നെ ഇൻ കേസ് ആ ലോൺ പാസ് ആയില്ലെങ്കിൽ വിഷമിക്കണ്ട, വേറൊരു ലോൺ ഉണ്ട്, അതിനാകുമ്പോ ലാൻഡ് ടാക്സിന്റെ കോപ്പി വെച്ചാൽ മതി. ലാൻഡ് ടാക്സിന്റെ കോപ്പി വെച്ചാൽ അത് വെച്ചാൽ നമുക്ക് പാസ്സാക്കാം. അതൊരു 3-3 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്താൽ മതി. അതല്ലേ, ഒരു ദിവസം കൊണ്ട് തന്നെ പരിപാടി നടത്തും. വണ്ടി കാണാനും എടുക്കലൊക്കെ ഒരു ദിവസം കൊണ്ട് എല്ലായിടത്തും. ഈ എൻഡോർക്കും കാര്യങ്ങളൊക്കെ എത്രയാണ് റേഞ്ച് വരുന്നത്? എൻഡോർക്ക് 19 ഉണ്ട്, 20 ഉണ്ട്, 21 ഉണ്ട്. അതും ഇതേപോലെ 60 രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 60 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. എല്ലാം നീറ്റ് പീസ് ആട്ടോ, നിങ്ങള് നോക്കി മനസ്സിലാവും. എല്ലാം നീറ്റ് വണ്ടികളാണ്, ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പുതിയ വണ്ടികൾ എങ്ങനെയാണ് ഷോറൂമിൽ നിൽക്കുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഇനി അടുത്തത് ഏതാ സ്കൂട്ടി? അടുത്തത് ആക്സസ് ഉണ്ട്, ജൂപ്പിറ്റർ ഉണ്ട്, രണ്ട് ആക്സസ് ഉണ്ട് ഇപ്പൊ കയ്യില്, രണ്ട് കളർ വേരിയന്റ് ആക്സസ് ഒക്കെ. ഇത് 15,000 കിലോമീറ്റർ ഓടി വണ്ടിയാ. 15,000 കിലോമീറ്റർ ഫുൾ ഗാർഡ് ഫിറ്റിംഗ്സ് ഉണ്ട്, ടയർ പുത്തൻ, ഇൻഷുറൻസ്, ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ വണ്ടി എടുക്കുന്നത് ഇതിനുണ്ടാവും. 6 മാസം എഞ്ചിൻ വാറണ്ടി കാര്യങ്ങളൊക്കെ ഇതിനുണ്ടാവും. ബൈക്കിന് മാത്രമല്ല സ്കൂട്ടിക്ക് ഉണ്ടാവും 6 മാസം എഞ്ചിൻ വാറണ്ടി കാര്യങ്ങളൊക്കെ അല്ലേ. ഇതിന്റെ എഞ്ചിൻ ഓയിൽ ഒക്കെ നമ്മൾ ചേഞ്ച് ചെക്ക് ചെയ്തിട്ട് മാറ്റിട്ടുള്ളത് ഒക്കെ. അപ്പൊ ഇനി കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടായാലും ഒരു 3,000 കിലോമീറ്റർ ആകുമ്പോ ജസ്റ്റ് മാറ്റിയാ മതി. വണ്ടി എടുക്കാൻ വരുന്നവർക്ക് പിന്നെ കൊണ്ടുപോയിട്ട് വേറെ പൈസ ചെലവാക്കേണ്ട ആവശ്യം ഇല്ലാന്നാണ് പറയണത്. അപ്പൊ നമ്മള് സ്കൂട്ടിന്റെ അടുത്ത സെക്ഷൻ ഏതാ നോക്കണടാ? അടുത്ത ടി വി എസ് ജൂപ്പിറ്ററിന്റെ വണ്ടികളിൽ അത് സ്റ്റാർട്ടിംഗ് വരുന്നത് 40,000 രൂപ ഉണ്ട്. 40,000 മുതൽ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. 2019 മോഡല് 40,000 മുതൽ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. കളർ വേരിയന്റ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇത് നിസ്സാര പൈസ 40,000. ഈ 40,000 നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ലേ? ലോൺ ചെയ്യാം, സുഖമായിട്ട് അത് ലോൺ ചെയ്യാല്ലേ, അതൊക്കെ ലോൺ ചെയ്യാം. അപ്പൊ അതിനൊരു 10 രൂപ കൊടുത്താൽ ഡൗൺ പേയ്മെന്റ്. ഇപ്പൊ നിങ്ങൾ പറയുന്നത് നോക്കണ്ട, വിലയൊക്കെ നെഗോഷ്യബിൾ, നിങ്ങൾ നേരിട്ട് വന്ന് നമ്മളായിട്ട് സംസാരിച്ച് നെഗോഷ്യബിളായ പ്രൈസിൽ ചെയ്തിടാം, ലോണും സെറ്റ് ആക്കി തരും. അതെ അതെ, നമ്മളിപ്പോ ഈ പറയണ വില ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള വിലയല്ല പറയണത്. വണ്ടി വന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമൊക്കെ ഉണ്ടാവും. അതെ, അപ്പോഴും ഉണ്ടാവും. ഈ ഫുൾ ടാങ്ക് പെട്രോള്, ഐഎസ്ഐ, ഹെൽമെറ്റ് ഒക്കെ ഉണ്ടാവും. അതെ, അതിൽ വെട്ടി കുറയ്ക്കലൊന്നും ഇല്ല. അതെ, ഈ ചുരുങ്ങിയ പൈസ ചെറിയ പൈസ വാഹനങ്ങൾ എടുക്കുമ്പോ പോലും അവര് ഫുൾ ടാങ്ക് എണ്ണയും അതുപോലെ തന്നെ ഹെൽമെറ്റും നെയിം ട്രാൻസ്ഫറും ഒക്കെ അവര് ചെയ്ത് തരുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്, വേറെ എവിടെയും ചെയ്ത് തരാത്തൊരു പരിപാടിയാണ്. അപ്പൊ മാക്സിമം എല്ലാവരും
ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും നമ്മുടെ പരിചയത്തിൽ ആർക്കെങ്കിലും നല്ലൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത സെക്ഷൻ നമ്മൾ ഏതാ? അടുത്ത സെക്ഷൻ യമഹാറ് ഫസീനോ ആ സെക്ഷൻ നോക്കിനി. യമഹാറ വണ്ടികളാ കൂടുതലുള്ള യമഹാറ സ്കൂട്ടികൾ സ്കൂട്ടികളാണ്. അതിനൊക്കെ എത്ര റേഞ്ച് വരുന്നത്? അത് സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് 50,000-55,000 തൊട്ടുണ്ട്. 55,000 മുതൽ സ്റ്റാർട്ടിംഗ് വരുന്നത്. 19,000 വണ്ടിയൊക്കെ 19 മോഡൽ അല്ലേ? 19. അതിലിപ്പോ ഫുൾ ഗാർഡോ വണ്ടികളൊക്കെ ഉണ്ട്. ഇതില് ഫുൾ ഗാർഡോ വെച്ച വണ്ടികളുണ്ട്. ടയർ കാര്യങ്ങളൊക്കെ പക്ക ഫുൾ ഗാർഡ് വെച്ച വണ്ടികളൊക്കെ ഉണ്ട്. ലോ കിലോമീറ്റർ ഓടി വണ്ടിയൊക്കെ ഉണ്ട്. ഇതാകുമ്പോ 10,000-15,000 km ഓടി വണ്ടിയാണ് യമഹ ഫസീനോ പറഞ്ഞ വണ്ടി. ഫസീനോ 10,000 km ഓടി സിംഗിൾ ഓണർ ഓടിട്ടുള്ളൂ. 19 ലാസ്റ്റ് സിംഗിൾ ഓണർ വണ്ടി ലോ കിലോമീറ്റർ. ഒരു പുതിയ വണ്ടിയൊക്കെ എടുക്കാൻ നിൽക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇപ്പൊ കാണിച്ച ഈ വാഹനങ്ങൾ കേട്ടോ. കാരണം എന്തായാലും ചുരുങ്ങിയ ഒരു കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളതൊക്കെ. ഇനി നമ്മളെ നോക്കണടാ. അടുത്തത് നമ്മള് ഡിയോ ആണ്, ഹോണ്ടയുടെ ഡിയോ ആണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഗിയർലെസ്സിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നതും നമ്മളിൽ കൂടുതൽ ഷോക്കുള്ള ഗിയർലെസ് ഉണ്ട്. ഗിയർലെസ് അത് ഡിയോ തന്നെ. അതെ, ഡിയോ ആണ് കിങ് ആയിട്ട് നിൽക്കുന്നത്. ഒരു 10, 12, 13, 14 വണ്ടിയാണ് ഉണ്ട് നമ്മളിൽ. ഇപ്പൊ 14 വണ്ടികളും ഡിയോടെ സ്റ്റോക്ക് ഉണ്ട്. അതിപ്പോ 19, 20, 21, 22 ഉണ്ട്. 22 വരെ മോഡലുള്ള വണ്ടികളുണ്ട്. സ്റ്റാർട്ടിംഗ് എത്ര വരുന്നത്? സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് 60 തൊട്ടുണ്ട്. 60 തൊട്ട് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. അത് പല കളറുണ്ട്. റെഡ് ഉണ്ട്, റെപ്സോൾ ഉണ്ട്, ഗ്രേ കളർ ഉണ്ട്, ഗോൾഡൻ കളർ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇതൊക്കെ 21, 22 വണ്ടിയായത് തന്നെ ടയറൊക്കെ പക്കായിരിക്കും. എല്ലാ ടയറും ഭാഗങ്ങളും ക്ലിയർ ആണ്. വണ്ടികൾക്ക് ഗാർഡും കാര്യങ്ങളും ഉണ്ട്. വേറെ കംപ്ലൈന്റ് ഉള്ള വാഹനങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഇല്ല, ഇപ്പൊ നമ്മളെ കണ്ണിൽ പെടാത്ത എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കസ്റ്റമർ വന്ന് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ അപ്പനെ കൈയോട് ചെയ്ത് കൊടുക്കും. അതെ. ഇപ്പൊ അതല്ല, നമ്മളിപ്പോ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് സെറ്റ് ആക്കി ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോയി. ഇത്രയും വണ്ടികൾ ഇരിക്കുന്നോണ്ട് നമ്മളെ കണ്ണ് നമ്മളെ ചെയ്യാൻ പറ്റില്ല എപ്പോഴും. അതാ ശരിയാ. നമുക്കിപ്പോ കാണാത്തപ്പോ നമ്മളെക്കാളും നല്ല വണ്ടിനെ കുറിച്ച് അറിവുള്ള ആളുകളൊക്കെ വരുമ്പോ നമുക്ക് കാണാത്ത കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ വരുന്ന അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവരത് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അതെല്ലാം സെറ്റ് ആക്കിയിട്ടാണ് കസ്റ്റമറിന് കൊടുക്കുള്ളൂ. അത് കസ്റ്റമർ ഇപ്പൊ ഒന്ന് ഓടിച്ചു പോകണെന്നുള്ളിൽ പറയുന്നത് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ട്. നമ്മളപ്പോ ആ ലോൺ സെറ്റ് ചെയ്യുന്ന ചെറിയൊരു സമയം മതി. ഇപ്പൊ 1 മണിക്കൂർ 2 മണിക്കൂർ സമയം പേപ്പർ വർക്ക് നടക്കേണ്ട സമയത്ത് തന്നെ ഇത് സെറ്റ് ചെയ്തിട്ട് കൈയോടെ തരും. അത്രയും ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വണ്ടി വന്ന് കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. കാരണം ടയർ കാര്യങ്ങളാണെങ്കിലും ശരി, പേപ്പർ കാര്യങ്ങളാണെങ്കിലും ശരി, എല്ലാം വളരെ നീറ്റ് ആയിട്ടാണ് ഇവിടെ നടക്കണത് കേട്ടോ. കണ്ടോ, ഓരോ വണ്ടിയുടെ ടയറും പുത്തൻ ടയറുകളാണ്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് യമഹാര എപ്സഡ് വേർഷൻ 2 വണ്ടികളാണ്. അത് നമ്മളെ കയ്യിൽ സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു 10, 10, 12 വണ്ടികളുണ്ട്. അതും ഇതേപോലെ അത്യാവശ്യം നല്ല മൈലേജും നല്ല റൺ കസ്റ്റമേഴ്സ് എൻക്വയർ ചെയ്യുന്ന വണ്ടികളൊക്കെ. ഇത് സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് 70 തൊട്ടാണ് 19 വണ്ടികൾക്കൊക്കെ. ഇതിനാകുമ്പോഴും ഇൻഷുറൻസ്, 6 മാസം എഞ്ചിൻ വാറണ്ടി, ടയർ വെക്ക എല്ലാം ഉണ്ടാവും, ഡിസ്ക് ബ്രേക്ക് ഒക്കെ വണ്ടി. ഇതിലാകുമ്പോഴും ലോ കിലോമീറ്റർ വണ്ടികളുണ്ട്. ലോ കിലോമീറ്റർ ഓടിയത് ലോ കിലോമീറ്റർ ഓടിയ വണ്ടികളാണ്. ഇതൊക്കെ എത്ര? 70 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 70 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. അതിൽ തന്നെ ലോണും ഉണ്ട്, ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ട്, ഹെൽമെറ്റ് ഉണ്ട്, നമ്മുടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ അതിൽ പെടും. അതെ, എല്ലാ കാര്യങ്ങളും അതിൽ പെടും കേട്ടോ. പിന്നെ അത് എത്ര ബാക്കിൽ ഇരിക്കുന്ന വണ്ടിയതാ? അടുത്തത് എന്ന് പറയുന്നത് ബജാജിന്റെ പ്ലാറ്റിന സിടി. ഏറ്റവും എന്റെ ഒരു ഇതിൽ ആൾക്കാർ കൂടുതൽ മൈലേജ് നോക്കണെങ്കിൽ ബെസ്റ്റ് സൂട്ടബിൾ വണ്ടികൾ ഇതായിരിക്കും. നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി കേട്ടോ. ഈ കച്ചവടക്കാരൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വണ്ടി കൂടിയാണ്. അതായത് മീൻ കച്ചവടം നടത്തുന്ന ആളുകൾക്ക് ഭയങ്കര ലാഭമാണ് ഈ വണ്ടി ഓടിക്കുന്നത്. കാരണം നല്ല മൈലേജും കാര്യങ്ങളും കിട്ടുന്നുണ്ടല്ലേ. പിന്നെ നമ്മളെ ഷോറൂമിൽ തന്നെ കസ്റ്റമേഴ്സ് എടുക്കുന്ന വണ്ടികളും മൈലേജിൽ കൂടുതൽ വണ്ടികൾ തന്നെയാണ് എടുക്കാറ്. കൂടുതലും മൈലേജ് അന്വേഷിച്ച് നടക്കുന്ന ആളുകളും വന്നിട്ട് ആദ്യം ചോദിക്കുന്ന ഈ വണ്ടി ആയിരിക്കും. അതെ, നമ്മൾ പ്രിഫർ ചെയ്തായിരിക്കും കൂടുതലും. മൈലേജ് വേണമെന്നുണ്ടെങ്കിൽ ഇതായി പ്രിഫർ ചെയ്യാം. ഇതൊക്കെ 19 വണ്ടി 40 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 40,000 മുതൽ പ്ലാറ്റിനം വണ്ടി സ്റ്റാർട്ടിംഗ് ഉണ്ട്. നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. ടയറും കാര്യങ്ങളൊക്കെ നല്ല പക്കയായിട്ടുള്ള വാഹനമാണ്. അടുത്ത നമ്മൾ ഏതാ നോക്കണം? ഇനി അടുത്തെന്ന് പറയുന്ന സെക്ഷൻ മൈലേജ് കൂടിയ വാഹനങ്ങളിൽ ഈ ഒരു സെക്ഷൻ മൊത്തം. അതിൽ HF Deluxe പാഷൻ പ്രോ എന്ന് പറഞ്ഞൊരു നീണ്ട റേഞ്ച് ഉണ്ട്. അതിലിപ്പോ HF Deluxe സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് 50 രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 50 മുതൽ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. എല്ലാ വേരിയന്റും ഉണ്ട്. അതായത് ഏത് മോഡൽ വേണമെങ്കിലും ഉണ്ടാവൂലേ. അത് 19 വണ്ടിയൊക്കെ ഉണ്ട്. 19 വണ്ടികൾ പാഷൻ പ്രോ ഉണ്ട്. അതിൽ തന്നെ പല രജിസ്ട്രേഷനും ഉണ്ട്. തെരഞ്ഞെടുക്കാം നമ്മൾക്ക്. അതെ, ഒരുപാട് ആളുകൾ മൈലേജ് കൂടിയ വണ്ടികൾ അന്വേഷിച്ചെടുക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്ക് ഇങ്ങനെയുള്ള വണ്ടികൾ ഒന്നോ രണ്ടെണ്ണൊക്കെ ഉണ്ടാവുള്ളൂ അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും. പക്ഷെ ഇതിന് വലിയൊരു ഈ ഒരു ലൈൻ മൊത്തം അങ്ങനെയുള്ള വാഹനങ്ങളാണ്. ഇതിനൊക്കെ എത്ര മൈലേജ് കിട്ടൂടാ? മൈലേജ് 10, 65 കിട്ടും. മൈലേജ് കിട്ടും കിട്ടും. അതിപ്പോ നല്ല സ്മൂത്ത് ആയിട്ടൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അതിനാണ് കൂടും. ചിലപ്പോഴും നല്ല രീതിയിലൊക്കെ ഉപയോഗിച്ചാല് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിലും മൈലേജ് കൂടും. ഇതിന് ഈ റേഞ്ച് തരുന്ന പ്രൈസ് റേഞ്ച്
60 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഈ പറഞ്ഞ 60 നമുക്ക് ലോൺ ചെയ്യാം. 19 മോഡലുകൾ ലോൺ ചെയ്യാം. ഒരു 10 രൂപ 15 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി നമ്മൾ ലോൺ ചെയ്ത് പോവാല്ലേ. ലോൺ ചെയ്തെടുക്കാം. ഇപ്പൊ ഈ വണ്ടികളാണെങ്കിലും നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾ ഓടിച്ചു നോക്കാം. ഓടിച്ചു നോക്കി കംപ്ലൈന്റ് പറയാം. ഡിഫക്ട് കാണുകയാണെങ്കിൽ നമ്മളോട് പറയാ, നമ്മളത് നേരെ കൊണ്ടുപോയി സെറ്റാക്കിട്ട് നിങ്ങളെ ലോൺ ചെയ്യണേ തരാം. കൈ തരും വണ്ടി. അതെ, ശരിയാക്കി തരും നിങ്ങളെ. പിന്നെ വേറെ ഒരു തരത്തിലുള്ള കംപ്ലൈന്റ് കാര്യങ്ങളും ഇവര് ഇല്ലെന്നാണ് പറയണത്. ഇനി എഞ്ചിൻ വാറണ്ടി 6 മാസം, അതിപ്പോ ഏത് വണ്ടി ഈ ഒരു ഷോറൂമിൽ നിന്ന് എടുത്താലും 6 മാസത്തെ എഞ്ചിൻ വാറണ്ടി ഇവര് കൊടുക്കുന്നുണ്ട് അല്ലേ. അതെ, വണ്ടി കൊണ്ടുപോയിട്ട് എഞ്ചിൻ കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇപ്പൊ നിങ്ങൾ വണ്ടി ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി ഒരു ദിവസം കഴിഞ്ഞു, അപ്പൊ നിങ്ങൾ ആ കംപ്ലൈന്റ് പുതുതായിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാ, വരാ, ഞങ്ങൾ അത് കൈയോടെ ശരിയാക്കി തരും. ഒരു പേടിയും പേടിക്കണ്ടെന്ന് അർത്ഥം. അതെ, ഈ പറഞ്ഞ വാഹനങ്ങൾ ഇപ്പൊ ഈ ലൈൻ മൊത്തം നമ്മള് പറഞ്ഞു മൈലേജ് കൂടിയ വണ്ടികൾ, അതായത് പാഷൻ പ്ലസ് ഗ്ലാമർ അതുപോലെ തന്നെ CT 100 ഇങ്ങനെയുള്ള വാഹനമാണല്ലേ ഈ ഒരു ലൈൻ മൊത്തം ഉള്ളത് വണ്ടി. അതെ അതെ, ഇതൊക്കെ സിംഗിൾ ഓണർ വണ്ടികളാണോ? അതെ, എല്ലാ സിംഗിൾ ഓണർ ആണല്ലേ. സിംഗിൾ ഓണർ വണ്ടി, ഇതും സിംഗിൾ ഓണർ വണ്ടി തന്നെ. ഇപ്പൊ ഇതൊക്കെ ഗ്ലാമറുകളാ, ഗ്ലാമർ ഇതും നല്ല മൈലേജ് ഉള്ള വണ്ടി. ഗ്ലാമറിന് നല്ല മൈലേജ് കിട്ടും. മൈലേജ് ഉള്ള വണ്ടി ഇതൊക്കെ. ഇതൊക്കെ 10-65 കിലോമീറ്റർ ഒക്കെ മൈലേജ് ഉള്ള വണ്ടി. 65 കിലോമീറ്റർ 65-70 കിലോമീറ്റർ എന്തായാലും കണ്ണുപൂട്ടി കിട്ടും. കിട്ടും, എന്തായാലും കിട്ടും, എന്തായാലും. ഇതിന്റെ ആയാലും 19 രൂപ വണ്ടികളും ഇതൊക്കെ. ഇതാകുമ്പോ സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് 60 രൂപ തന്നെയാണ്. 60,000 മുതൽ സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നുണ്ട്. ഇതിനാകുമ്പോഴും ഇൻഷുറൻസ് ഉണ്ടാവും, ഫ്രീ നെയിം ട്രാൻസ്ഫർ ഉണ്ടാവും, എഞ്ചിൻ ഓയില്, 6 മാസം എഞ്ചിൻ വാറണ്ടി പക്കയായിരിക്കും. എല്ലാം ക്ലിയർ ആയിരിക്കും. എല്ലാം ക്ലിയർ. വലിയ സ്ക്രാച്ച് കാര്യങ്ങളാ, വേറെ ആക്സിഡന്റ് ഹിസ്റ്ററിയോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മള് ഈ ഷോറൂമിലത്തെ ഒട്ടുമിക്ക വാഹനങ്ങളും പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. നല്ല വിശദമായിട്ട് തന്നെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് ഏത് ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു നമ്മളിപ്പോ ഈ വീഡിയോയിൽ കാണാത്ത വണ്ടികൾ വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കില്ലേ? അറേഞ്ച് ചെയ്ത് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ വാഹനങ്ങൾ വിൽക്കാണ്ടെ നിങ്ങൾ എടുക്കോ? അതെടുക്കും. ഇനി കസ്റ്റമേഴ്സ് ആരെങ്കിലും എക്സ്ചേഞ്ച് ആണെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് വരാം, നേരിട്ട് വരാം. വണ്ടിയും കൊണ്ട് എക്സ്ചേഞ്ച് ആണെങ്കിൽ നമ്മൾ അത് എക്സ്ചേഞ്ച് ചെയ്യും. ഇവിടുത്തെ ഏത് വണ്ടിയാണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ നമ്മള് കൊടുന്ന ഒരു വണ്ടി കൊണ്ട് വന്നിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ അടുത്തുള്ള വണ്ടി ഇവിടെ കൊടുത്തിട്ട് നമുക്ക് ഇവിടുത്തെ ഇഷ്ടപ്പെട്ട വണ്ടി കൊടുത്തിട്ട് പോവാല്ലേ. അതെ അതെ, എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. എക്സ്ചേഞ്ച് സൗകര്യം ഉണ്ട്, അതുപോലെ തന്നെ ലോൺ സൗകര്യം ഉണ്ട്, സ്പോട്ട് ലോൺ ഉണ്ട്. ഇനി കസ്റ്റമറിന് എന്താ വേണ്ടത്? എല്ലാ തരം കാര്യങ്ങളും ഇവര് ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ നല്ലൊരു 2-വീലർ വേണ്ടവർ എന്തായാലും നമുക്ക് 2 നമ്പർ നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന 2 നമ്പർ കൊടുക്കാം. 2 നമ്പർ കൊടുത്തു. 2 നമ്പർ കൊടുക്കും. 2 നമ്പർ പിന്നെ ഇൻസ്റ്റാഗ്രാമില് നിങ്ങൾ ചെക്ക് ചെയ്താലും മതി. ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ പേജിൽ എല്ലാ അപ്ഡേറ്റും കാര്യങ്ങളും ഉണ്ടാവും. കാരണം ഇവിടെ ഇപ്പോൾ 1200 വണ്ടി ഉണ്ടെങ്കിൽ ആ 200 വണ്ടിയുടെ ഫോട്ടോസും കാര്യങ്ങളും ഉണ്ടാവും. ഇനിയിപ്പോൾ നാളെ ഒരു പുതിയ വണ്ടി വരികയാണെങ്കിൽ അതിന്റെ ഫോട്ടോസും കാര്യങ്ങളും നാളെ തന്നെ കയറും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി വീട്ടിലിരുന്ന് തന്നെ സെലക്ട് ചെയ്യാം അല്ലേ? അതെ, വീട്ടിലിരുന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിന്ന് ആ വീഡിയോ ഇവിടെ നിർത്തിയാലോ? ആ ഓക്കെ ഓക്കെ അല്ലേ.